ായിക്യസ്തുതിയായിരിക്കട്ടെ നമുക്കൊരുമിച്ച വശത്തെ നമ്മുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരേയും വിശുദ്ധ യപ്രാസ്യാമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും ആധികാരികമായി വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യപ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ എന്നുള്ള ഈ പുസ്തകത്തിൽ നിന്നാണല്ലോ ഉല്ലൂരത്തെ വിശുദ്ധ യപ്രാസ്യാമ്മ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ തന്നെ ഈ കാലഘട്ടവുമായിട്ട് ഏതാണ്ട് ചേർന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് യപ്രാസ്യാമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത് പരിചയമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എപ്രാസ്യാമ്മയുടെ ആ കവരിടത്തെങ്കിൽ പോയി പ്രാർത്ഥിച്ചിട്ടില്ലാത്തവർ നിങ്ങളിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കരുതുന്നില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി എത്രയും വേഗം കുറേ മണിക്കൂറുകൾ പ്രാർത്ഥന ചിലവഴിക്കണം അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ സഭയിൽ അടുത്താരയിലേക്ക് വിശുദ്ധയായിട്ട് നമുക്കൊരു മാതൃകയായിട്ട് സ്വർഗീയ സഹായമായിട്ടും സഭ വഴിയായിട്ട് ദൈവം അനുവദിച്ച് തരുമ്പോൾ ആ ജീവിതത്തെ നോക്കി നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അങ്ങനെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും ഈ ലിഖിതങ്ങൾ എന്നുള്ള പുസ്തകത്തിലൂടെയാണ് ഈ പുസ്തകം ലിഖിതങ്ങൾ എന്ന് പറയുന്നത് ഇപ്രാസ്യാമത്തിൻ്റെ ആത്മീയ പിതാവായിരുന്ന ജോൺ മേനാച്ചേരി ബിഷപ്പിന് എഴുതിയ പങ്കുവെക്കലുകളാണ് കത്തുകളാണ് കത്തുകൾ ഇപ്രാസ്യാമേൻ്റെ ആത്മീയ കാര്യങ്ങൾ ആദ്യം മുതലേ ശ്രദ്ധിച്ചിരുന്നത് ജോൺ മേനാച്ചേരി പിതാവായിരുന്നു ഒത്തിരി അസാധാരണമെന്ന് കരുതപ്പെടുന്ന രീതിയിലുള്ള ആത്മീയ അനുഭവങ്ങൾ അഭിപ്രായാമയിൽ പ്രകടമായിരുന്നു അത് പിതാവ് ശ്രദ്ധിച്ചാണ് പോന്നിരുന്നത് ആത്മീയം നെയ്ക്കൽ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ പിതാവിൻ്റെ തിരക്കൊക്കെ വർദ്ധിച്ച് വന്ന് അവസരത്തിൽ നേരിട്ട് കാണാനും മിണ്ടാനും അവസരം കുറഞ്ഞു വന്നപ്പോൾ എഴുതി അറിയിക്കാൻ ആവശ്യപ്പെട്ടു എല്ലാ കാര്യങ്ങളും കുമ്പസകാരത്തിൻ്റെ അത്യാവശ്യം പാപങ്ങളൊക്കേറ്റു പറഞ്ഞ് ആശീർവാദം മേടിച്ച് ബാക്കി കാര്യങ്ങൾ എഴുതാൻ പറയും പിതാവ് അങ്ങനെ അപ്രാസ്യാമ അനുസരണയുടെ കീഴിൽ എഴുതിയ കത്തുകളാണ് അതിനകത്ത് കുമ്പസാരത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലമായുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളെല്ലാം വിവരിക്കുന്നത് ഒരുപാട് ആത്മീയ അനുഭവങ്ങൾ എപ്രാസ്യാമ്മയ്ക്കുണ്ടായിരുന്നു ഈശോയുടെ സാന്നിധ്യവും ദർശനങ്ങളും ഒക്കെ ധാരാളമായിട്ട് കിട്ടിയിരുന്നു പലപ്പോഴും പശുത്തി അമ്മയുടെ സാന്നിധ്യം എല്ലാ ദിവസവും എന്നാണ് എപ്രാസ്യമ്മയുടെ മുറിയിൽ എപ്രാസ്യാമയെ അനുഭവിച്ചിരുന്നത് അനേകം മണിക്കൂറുകൾ തന്നെ പക്ഷത്തെ അമ്മ എപ്രാസമ്മയ്ക്ക് ഇപ്പോൾ ചെലവഴിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാലാഖാമ്മയുടെ സാന്നിധ്യം എപ്രാസ്യമല്ലപ്പോഴും അനുഭവമായിരുന്നു ശുദ്ധികരാത്മാക്കളെ സഹായം തേടി വരുന്ന സംഭവങ്ങൾ എപ്രാ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഇടയിലും നടുവിലും കൂടെയും ഒരുപാട് പൈശാചിക അരൂപികളോ കോപത്തോടെ വന്ന് എപ്രാ ആക്രമിക്കുന്ന അനേക സംഭവങ്ങൾ ഈ കത്തുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് മേനാച്ചേരി പിതാവ് എഴുതി അറിയിക്കാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ എപ്രാസ എഴുതിക്കൊണ്ടേ ഇരുന്നു കുറേ കത്തുകൾ അതെല്ലാം കീറി കളഞ്ഞേക്കണേ പിതാവ് ആരെയും കാണിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കത്തുകളും തന്നെ അപ്രാസ്യാമമായി എഴുതിയിരുന്നു എങ്കിലും അഭിമുഖ പിതാവ് അതിനകത്ത് കുറേ കത്തുകൾ നശിപ്പിച്ച് കളി എടുത്തു വെച്ചു ഒരു ആന്തരിക ദൈവിക പ്രചോദനത്താൽ അങ്ങനെ ഒരു എഴുപത്തിരണ്ടോളം കത്തുകൾ സംരക്ഷിക്കപ്പെട്ടു സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടു അത് പുസ്തകമാക്കിയിരിക്കുന്നതാണ് ഈ എപ്രാസ്യാൻ പറ്റുന്ന എന്നുള്ള പുസ്തകം ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ എല്ലാവരും വാങ്ങിച്ച് വീടുകളിൽ സൂക്ഷിക്കേണ്ടതാണ് സൂക്ഷിച്ചാൽ മാത്രമേ പറയൂ വായിക്കുകയും ചെയ്യണം അല്പം പഴയ ഭാഷയാണെന്ന് മാത്രമേ ഉള്ളൂ മലയാളത്തിലുള്ള ആൽമീയ പങ്കുവക്കലുകൾ ഇതിനകത്ത് വേറെ ദൈവശാസ്ത്രവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ആത്മീയ അനുഭവങ്ങൾ അനുഭവങ്ങളൊന്നിന് പറയുകയോ ഒന്നായിട്ട് എപ്രാസ്യാമോ ആത്മീയ പിതാവിന് ഒരു ശങ്കയും കൊണ്ടാതെ തുറന്ന് എഴുതിയിരിക്കുന്നതാണ് ഇതിങ്ങനെ ആൾക്കാരുടെ കയ്യിൽ പുസ്തകമായിട്ട് വായിക്കാൻ കിട്ടും ഏപ്രാവശ്യം അവർക്ക് ചിന്തിച്ചിട്ട് പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ് അനേക പുസ്തകങ്ങൾ രഥകാരന്മാർ അല്ലെങ്കിൽ അവർ എഴുതുമ്പോൾ ഇത് വായിക്കുന്ന ആൾക്കാർ തന്നെപ്പറ്റി അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കണമെന്ന് മുൻകൂട്ടി മനസ്സിൽ കരുതിയിട്ട് പ്ലാൻ ചെയ്ത് ബുദ്ധിപൂർവ്വം ആലോചിച്ചൊക്കെ പല കാര്യം എഴുതും അപ്പോൾ ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ ജീവേരത്തരം ഒരാൾ എഴുതുമ്പോൾ പോലും ആ എഴുതുന്ന ആളിൻ്റെ ആവേശവും ബോധ്യവും തീഷ്ഠതയും ഒക്കെ കടന്നു വന്നിട്ട് ആ വിശുദ്ധരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ അതിശയോക്തി കലർത്തും കൂട്ടിയും കുറച്ചുമൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകും എഴുതുന്ന ആളിൻ്റെ ചിന്തയിലൂടെയെ ആ ജീവർത്തന സംഭവങ്ങൾ വിവരിക്കാൻ പറ്റുകയുള്ളു അങ്ങനെയുള്ള ഒരു എന്നതാണ് ഒരു ഹാഗിയോഗ്രഫി എന്ന് പറയുന്നതായ ഒരു ഒരു പോരായ്മ അനേക ആത്മീയ പുസ്തകങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും വിശ്വത്തിലെക്കുറിച്ചൊക്കെ ജീവചരിത്രങ്ങൾ എഴുതുമ്പോഴും അങ്ങനെയുള്ള അപകടം ഇല്ലാത്ത പുസ്തകങ്ങൾ ചുരുക്കമേ ഉള്ളൂ അത് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നുമില്ലാതെ ആത്മീയ അനുഭവങ്ങൾ അതേപടി പങ്കുവെക്കുന്ന വിശുദ്ധരുടെ കുറിപ്പുകളാണ് അതിനകത്തൊരു പക്ഷേ ഒന്നാം സ്ഥാനത്ത് തന്നെ വരുന്നൊരു പുസ്തകമാണിത് കാരണം ഈ പുസ്തകം ഈ തന്നെ ഉള്ളടക്കമായിട്ടുള്ള കത്തുകൾ ഏപ്രാസ്യാമം എഴുതുമ്പോൾ ഇതിൻ്റെ ആത്മീയ പിതാവ് അല്ലാതെ വേറെ ആരെങ്കിലും വായിക്കുമെന്ന് ഏപ്രാസ്യമൊരിക്കും ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു ചില കാര്യങ്ങൾ ഏപ്രാസ്യാമ ഒതുക്കി കളഞ്ഞേനെ വേണ്ടെന്ന് വെച്ചാൽ ആരും അറിയണ്ട അങ്ങനെ എഴുതി ഇളുമുണ്ട് അങ്ങനെ ഒഴിവാക്കിയനെ ആത്മീപിതാവിന് മകൻ കുമ്പസാരത്തിനെന്നപോലെ ഉള്ളു തുറന്ന പങ്കുവെച്ച കാര്യങ്ങൾ അതുകൊണ്ടിത് ഈ വിശുദ്ധയായ ഇപ്രാസ്യാമ്മയുടെ ജീവിതത്തിൻ്റെ നേരെ അകത്തളം ജീവിതത്തിൻ്റെ ഉള്ളം അതേപടി നമ്മൾക്ക് തുറന്ന് കിട്ടുന്ന ഒരു പങ്കുവെക്കാണ് ഈ കത്തുകളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ മറ്റു അനേക പുസ്തകങ്ങളേക്കാൾ ഒരു പ്രത്യേകമായ ക്വാളിറ്റി ആത്മീയമായ ഗുണമേന്മ ഈ പുസ്തകത്തിലും ഇതിനെതിരെ പങ്കുവെക്കൽ കൊണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അത് മലയാളത്തിലുള്ള പുസ്തകമാണ് നമ്മുടെ നാട്ടുകാരിയെ വിശുദ്ധയാണ് അതുകൊണ്ട് ആ വിശ്വത്തയുടെ ജീവിതം വഴി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഹിതവുമാണെന്ന് നമ്മൾ അറിയണം ഈ കത്തുകൾ കാത്ത് ഞാൻ അവസാനം പറഞ്ഞ പൈശാചികമായ അരൂപികരുടെ ഇടപെടലുകൾ ശല്യങ്ങൾ ഒത്തിരി എപ്രാസ്യം പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ അതിനകത്ത് ഒരു അനുഭവം ഒന്ന് വായിച്ച് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് മുപ്പത്തി അഞ്ചാമത്തെ കത്തിൽ നിന്നാണ് ഈ കത്തിൽ ഈ കത്ത് എഴുതുന്നത് എപ്രാസാമിക്ക് ഇരുപത്തെട്ട് വയസ്സുള്ള അവസരത്തിലാണ് തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റിലാണ് ഇവിടെ അതിൻ്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം ജീവിതത്തിൽ നല്ല പ്രായത്തിലുണ്ടായ അനുഭവങ്ങൾ അത്ഭിപിതാവിന് പങ്കുവെക്കുന്നതാണ് ഇവിടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ പിതാവേ ദൈവശത്രുക്കളായിരിക്കുന്ന നരക പിശാചുക്കൾ എൻ്റെ കന്യാവ്രതത്തിൻ്റെ മറുത്തുള്ള കഠിന പരീക്ഷകളെ മഹാപാപിയായി എൻ്റെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് ഒരു മൃഗത്തോട് എന്ന പോലെ എല്ലാം എല്ലാം എന്നോട് പ്രവർത്തിച്ചു എൻ്റെ പിതാവിൻ്റെ കൽപ്പനയാണ് ഞാൻ എഴുതുന്നു പിതാവ് ആവശ്യപ്പെട്ടിട്ട് അനുസരൻ്റെ കീഴിലാണ് യപ്രാശയ കാര്യങ്ങൾ എഴുതുന്നത് പിതാവ് എൻ്റെ കൈ വിറച്ചു പോകുന്നു അവർ എന്നോട് പ്രവർത്തിച്ചിരിക്കുന്ന ഓരോ വിധത്തിലുള്ള കഠിനതകളുടെ ഓർമ്മയാൽ സഹിക്കരുതാത്ത ദുഃഖവും വ്യസനവും ഈ നേരത്തോട് ഞാൻ അനുഭവിക്കുന്നു ഇങ്ങനെ എപ്രാശയം എഴുതുന്നതായ ഈ കത്തിൽ പങ്കുവെക്കാൻ പോകുന്നൊരു അനുഭവം നമ്മളിപ്പോൾ സത്തിക്കാൻ കാരണം നമ്മൾ കഴിഞ്ഞ ചില സെഷനുകൾ സൂചിപ്പിക്കുകയുണ്ടായി ഈ പൈശാചികമായ കാര്യങ്ങളെക്കുറിച്ച് ഇത്ര ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ കേൾക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ദൈവത്തിൽ വിശ്വസം നീങ്ങിയാൽ പോരെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ പോരെ നമ്മുടെ സഭാജീവിതവും സഭാജീപതവും കുമ്പസാരവും ഒക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ പിന്നെ ഇങ്ങനൊരു പൈശാചിക അരൂപിയുടെ മേഖല എന്തിനാ ചിന്തിക്കാൻ പോകുന്നത് അതുകൊണ്ടത് വേണ്ട ഒഴിവാക്കിയേക്കാം എന്നൊരു ചിന്ത അനേകടെ ഉള്ളത്തിൽ കയറി കിടക്കുന്നുണ്ട് ആ ചിന്ത ഒരു അടിസ്ഥാനമില്ലാത്തത് നമുക്ക് അപകടകരവുമാണെന്ന് നമ്മളൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോഴും ഈ എപ്രാസമ്മയുടെ ലൈഫിലെ ഒരു സംഭവം ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് വെക്കുന്നത് കാലി ലോയ കാലി ലോയ ഖാലി ലോയ അപ്പോൾ ഇവിടെ എപ്രാസിയാമ്മ പങ്കുവെക്കുന്നൊരു അനുഭവം ഈ നരക പിശാചുക്കള് എപ്രാസാമയ്ക്ക് അവരെ കാണാൻ സാധിക്കുമായിരുന്നു അവർ എപ്രാസ്യാമ്മയുടെ മുറിയിലെ രാത്രിയും മറ്റു അവസരങ്ങളിലൊക്കെ എത്തിയിട്ട് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എപ്രാസാമ്മയെ കണ്ടമാനം ഉപദ്രവിച്ചിരുന്നു ഒരുപാട് തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഇവർ പറയുന്നത് അതിലേക്ക് പിന്നെ നമുക്ക് വേറൊരു വരാം ഇവിടെ നമ്മൾ ഒരു ഒറ്റ കാര്യം മാത്രം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് ഇവിടെ കന്യാവ്രതത്തിന് മറുത്തുള്ള കഠിന പരീക്ഷകളെ ഒരു എപ്രാവസ്യം നമ്മുടെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് ഒരു എന്ന പോലെ ഇങ്ങനെയുള്ള വാക്കുകൾ എപ്രാസ്യം ഉപയോഗിച്ചിരിക്കുകയാണ് ഇതൊരു ചില കടന്ന ഒരു പൈശാചിക ആക്രമണത്തിൻ്റെ ഒരു രംഗമാണ് അതേപോലെ നമ്മൾ പിന്നീട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട് പിശാചിൻ്റെ ഇടപെടലുകൾ പിശാചിൻ്റെ സാധാരണ ഇടപെടലെന്ന് പറയുന്നത് എപ്പോഴും പ്രലോഭിപ്പിക്കുക എന്നുള്ളതാണ് പിശാജ് ആരുടെ പക്കലും എടുക്കുന്ന സാധാരണ ഇടപെടൽ പ്രലോഭിപ്പിക്കുക അത് ഈശോ പോലും അതിനകത്ത് ഒഴിവായിരുന്നില്ല ഈശോയുടെ പക്കലും പിശാബ് പ്രലോഭിപ്പിക്കാൻ വരുന്നുണ്ട് പരീക്ഷയുമായിട്ട് വരുന്നുണ്ട് എന്നാൽ പിശാചിൻ്റെ അസാധാരണ ഇടപെടലുകൾ കുറേ അതൊരു ആറെണ്ണത്തെക്കുറിച്ച് പിതാക്കന്മാർ എണ്ണി എണ്ണി പറയാറുണ്ട് ആറ് ഐറ്റത്തിലുള്ള ഇനത്തിലുള്ള പിശാചൻ്റെ അസാധാരണ പ്രവർത്തികളുണ്ട് എന്ന് അതിലൊന്നാണ് ശാരീരികമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അസാധാരണ ഇടപെടലാണ് ഇവിടെ എപ്രാമയ്ക്ക് ഉണ്ടായിരുന്നത് ഈ സാധാരണ ഇടപെടൽ പറഞ്ഞ പ്രലോഭനത്തിന് പിശാചന് ആരുടെ പക്കലും കയറിച്ചൊന്ന് പ്രയോഗിക്കാൻ പറ്റും അതിന് പ്രത്യേക തടസ്സമൊന്നുമില്ല അതേസമയം ഈ അസാധാരണ ഇടപെടലുകളെന്ന് പറയുന്നത് പിശാചൻ ആരുടെയെങ്കിലും പക്കലോ നടത്തണമെന്നുണ്ടെങ്കിൽ പിശാചന് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല ഒരനുവാദം കിട്ടേണ്ട ആവശ്യമുണ്ട് ഈ അനുവാദം ആരാണ് കൊടുക്കേണ്ടത് പിശാചിന് അത് അധികാരമുള്ള ആർക്കും കൊടുക്കാം അധികാരമുള്ള ആർ ആണുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അധികാര സ്ഥാനത്ത് ദൈവമാണുള്ളതും ഇപ്പോൾ ദൈവം ചിലപ്പോൾ അനുവാദം കൊടുത്തിട്ട് പിശാജ് അസാധാരണമായ രീതിയിൽ ഇടപെടൽ സംഭവങ്ങളുണ്ടാകാം ബൈബിളിൽ തന്നെ കാണുന്ന ഒരു ഒന്നാമതര ഉദാഹരണം ജോബിൻ്റെ പുസ്തകത്ത് ജോബിൻ്റെ അനുഭവമാണ് ജോബിൻ്റെ പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങൾ ജോബിൻ്റെ വീടിന് ചുറ്റും അങ്ങ് വേലി കെട്ടി സുരക്ഷിതത്വം സംരക്ഷണം നൽകിയിരിക്കുകയാണല്ലോ പിന്നെ എങ്ങനെയാണ് അവനെ എനിക്കൊന്ന് ഉപദ്രവിക്കാൻ പറ്റുന്നത് എന്നിങ്ങനെ സാത്താൻ ദൈവത്തോട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവം അനുവദിക്കുന്നുണ്ട് ശരി നിനക്കെ അനുവാദം തന്നിരിക്കുന്നു പക്ഷേ അവൻ്റെ ദേഹത്തോട്ട് പോയക്കരുത് ബാക്കി എന്തു നിനക്ക് ചെയ്യാം അങ്ങനെയാണ് ജോബിൻ്റെ കുടുംബാംഗങ്ങളും മക്കളും വസ്തുവാകളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് കൃഷിയും ഓട്ടകങ്ങളും ആടെ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ജോബ് ദൈവത്തെ നിന്നിച്ചില്ല സത്താവിൻ്റെ കൂടെ വന്നില്ല അതേപോലെ സത്ത പിന്നെയും പരാതിപ്പെട്ട് പറയുമ്പോൾ സത്താൻ പറയും ദൈവത്തോട് അവൻ്റെ ശരീരത്തിൽ തൊട്ടാൽ അവൻ്റെ തനി നിറം കാണാം മേലു നോവുമ്പോഴല്ലേ യഥാർത്ഥമുള്ള അവസ്ഥ അറിയാൻ പറ്റുന്നത് ഇതുവരെ അവർ മേല് നിന്നിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അവരിങ്ങനെ ഇപ്പോഴും നിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തമ്പുരാൻ അവിടെ സത്താനോട് പറയും ശരി അവൻ്റെ ശരീരത്തിനും നനയ്ക്കൊരു അനുവാദം തന്നിരിക്കുന്നു പക്ഷേ ജീവൻ നഷ്ടപ്പെടാൻ വന്നേക്കരുത് അങ്ങനെ അനുഭവം ദൈവം കൊടുക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് പിന്നെ ജോബിന് ഈ പറഞ്ഞ വ്രണങ്ങളെല്ലാം നിറഞ്ഞ രോഗത്തിൻ്റെ അവസ്ഥ വന്നു വല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ ജോബിനുണ്ടായ അനുഭവങ്ങൾ പൈസ ചെങ്കിൽ സാത്താൻ്റെ പീഡയായിരുന്നു എന്നുള്ള ഒരു കാര്യം വ്യക്തത ആ ദൈവം അനുവദിച്ചിട്ടുമായിരുന്നു ഇത് ദൈവം അനുവദിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ദൈവം ചിലപ്പോൾ അനുവദിക്കാം സാത്താൻ്റെ അസാധാരണ ഇടപെടലുകളും ചില വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഇടം അനുവദിക്കലിൻ്റെ ഒരു രംഗമാണ് ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇപ്പൊ അസേമ്മയുടെ ലൈഫിൽ ദൈവം അങ്ങനെ അനുവദിക്കുമ്പോൾ എന്തിനാണ് ദൈവം ഇങ്ങനെ അനുവദിക്കുക ചിലപ്പോൾ ചിന്ത വന്നു പോകും ദൈവം അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഒരു വ്യക്തികാര്യത്തിൽ ദൈവം സാത്താനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ അനുവാദം കൊടുക്കാൽ അതിൻ്റെ അപ്പുറം ദൈവം അവിടെ കണ്ടിട്ടുണ്ട് സാത്താൻ്റെ ഈ പ്രലോഭനം കെണി പരീക്ഷ പീഡ അതിൻ്റെ മുമ്പിൽ തകർന്നു പോകില്ല ആ തകർന്നു പോകാതെ ദൈവത്തിൻ്റെ വചന വ്യക്തതയെടുത്തും ദൈവത്തിൻ്റെ സഹായം പ്രാർത്ഥന വഴി തേടിയും കൃപാവരം ഉള്ളിൽ നിറച്ചെടുത്ത് സാത്താനെ പരാജയപ്പെടുത്താനുള്ള ശേഷിയും ആത്മാർത്ഥതയും സന്നദ്ധതയും വിശുദ്ധയും ഒക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണുമ്പോഴാണ് ദൈവം ചിലപ്പോൾ സാത്താനെ ഇച്ചിരി അങ്ങോട്ട് വിടുക അവിടെ ചെന്ന് സാത്താൻ കയറി ആക്രമിച്ചിട്ട് ജോബിൻ്റെ അടുത്ത് എന്ന പോലെ സത്താൻ പറയപ്പെട്ട് പോവുകയും ചെയ്യും അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവുകയാണ് ആ വ്യക്തി രീതിയിൽ കൂടുതൽ വിശുദ്ധീകരണം ഉണ്ടാവുകയാണ് അതുവഴി മറ്റാൾക്കാട് വിശ്വാസം വർദ്ധിക്കാനിടവരികയാണ് അപ്പം ഇങ്ങനെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ അനുവദിക്കുക ഈ അസാധാരണമായ രീതിയിൽ ഇടപെടാനായിട്ട് അപ്പോൾ ദൈവത്തിന് മാത്രമല്ല ഇങ്ങനെ അനുവദിക്കാൻ പറ്റും എന്നുള്ളതും വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് അതിലേക്ക് പിന്നെ പറയാം സൂചിപ്പിച്ച് വെക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ അതായത് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സാത്താനെ അനുവദിക്കാൻ പറ്റും അങ്ങനെ ആരെങ്കിലും അനുവദിക്കുവോ ചിലപ്പോൾ നമ്മൾ തോന്നിപ്പോകൂ അനേകർ അങ്ങനെ അനുവദിക്കുന്നുണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് സാത്താനെ വിളിച്ച് കയറ്റുന്ന സാത്താന്നെ ആരാധകർ പൈശാചിക സേവക്കാർ ചിലപ്പോൾ അറിയാതെയാണെങ്കിൽ പോലും പല ഗെയിമുകളും കളികളുമൊക്കെയായിട്ട് ഈ യോജോ ബോർഡ് പോലുള്ള കളികളൊക്കെ ഇന്ന് ഒരുപാട് സമൂഹത്തിൽ മീഡിയയിലൂടെ എല്ലാം പ്രചാരത്തിലുണ്ട് ഒരുപാട് സിനിമകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഈ ഓജ ബോർഡ് കളിക്കുന്നതിനെക്കുറിച്ച് വലിയ പ്രോത്സാഹനം പോലും ഉണ്ട് സാത്താൻ പ്രവർത്തകർ സാത്താൻ സേവക്കാർ അവരുടെ കാര്യങ്ങൾ സാത്താനെ വിളിച്ച് വരുത്താനും സാത്താനെ വിളിച്ച് അപേക്ഷിക്കാനുമുള്ള അവസരങ്ങൾ ഒരു കെണി പോലെ അതിന് അപകടം മറച്ച് വെച്ചുകൊണ്ട് ഒരുക്കി കുഞ്ഞുങ്ങളുടെ പക്കലേക്കും യുവജനങ്ങളുടെ പക്കലേക്കും ഒക്കെ തുറന്നു കൊടുക്കുന്ന അനേക മേഖലകൾ ഇന്ന് വളരെ സജീവമായിട്ട് നമുക്ക് ഉച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വേദിയിൽ ചെന്ന് കയറിയിട്ട് അറിഞ്ഞോ അറിയാതെ അപകടം അറിഞ്ഞിട്ടോ അപകടം അറിയാതെയോ സത്താനെ വിളിച്ചാൽ അനുവാദം കിട്ടുകയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്ക് വസ്തുവകളിലേക്ക് കടന്നു വരാനായിട്ട് അപ്പോൾ അവനോട് അസാധാരണ പ്രവർത്തിക്കാനായിട്ട് പറ്റും അങ്ങനെയൊരു കാര്യങ്ങൾ നമുക്കതേ പറ്റി കുറച്ചുകൂടി പിന്നീട് ചിന്തിക്കാം കാലിലൂയ 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 അപ്പോൾ ഇവിടെ ഈ എപ്രാസ്യാമയുടെ പക്കൽ ഈ ദേവശത്രുക്കളായ നരകപിശാചോ കന്യാവ്രതത്തിന് എതിരായിട്ടുള്ള പ്രലോഭനങ്ങൾ വെറുതെ ഒരു പ്രേരണയിട്ട് കൊടുക്കുകയല്ല സാധാരണ ചെയ്യുന്നവന് ഇവിടെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് ഇവിടെ എപ്രാസ്യാമ അപ്പുറത്ത് പറയുന്നുണ്ട് മനുഷ്യരൂപത്തിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും രൂപത്തിൽ ഒരു വസ്ത്രമില്ലാതെ ഒരു വക വൃത്തികെട്ട ചേഷ്ടകളുമായിട്ട് ഇങ്ങനെ പിശാചിക്കൾ വന്ന് പെരുമാറുന്നു എപ്പുരാസേമയുടെ പക്കൽ അവർ ദേഹത്ത് തൊട്ട് പെരുമാറുന്നു അത് വളരെ ഒരു വൃത്തികെട്ട രീതിയിൽ ഇവിടെ എപ്പ്രാസേ പറഞ്ഞിരിക്കുന്ന വാക്ക് ഒരു മൃഗത്തോടെന്ന പോലെ ഒരു മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന രീതിയല്ല മൃഗത്തോട് ചെയ്യുന്ന വെച്ചാൽ വളരെ മൃഗീയമായ എന്നതാണ് ക്രൂരമായ രീതിയിൽ ഇങ്ങനെയുള്ള ഒരു ആക്രമണം പിശാചിക്കൾ എപ്പുരാസേമയുടെ ഭക്ര അഴിച്ചുവിട്ടു എന്ന് വിപ്രാസമ്യം എഴുതിയിരിക്കുകയാണ് ഞാൻ ആരും സൂചിപ്പിച്ചു ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് നമുക്ക് അസാമാന്യമായ വിധം വിശ്വസനീയമായ വിവരണങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം സ്വന്തം ആത്മീയപിതാവിന് കുമ്പസാരഹസ്യം പോലെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ വിശ്വസായ വ്യക്തി ഇവിടെ നമുക്ക് സംശയിക്കാനോ ശങ്കിക്കാനോ ഒന്നുമില്ല പ്രത്യേകിച്ച് ഇന്നാ വ്യക്തി അടുത്താലയിൽ വിശ്വസായിട്ട് വണങ്ങപ്പെടുകയും കൂടി ചെയ്യുമ്പോൾ സഭ ഇത് ഒപ്പുവെച്ച് തന്നിരിക്കുകയാണ് ഈ വ്യക്തിയെ നോക്കി പഠിക്കാനുണ്ടായി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടായെന്ന് ഹാലിയിൽ ഓയം ഹാലി ലോയ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് യപ്പുരാസ്യാമ്മ പോകാനിട വന്നതും ഈശോ എന്തിനങ്ങനെ അനുവദിച്ചത് അതേക്കുറിച്ചിവിടെ പറയുന്നുണ്ട് എപ്രസേ പറയുന്നത് ഇത് ഓർക്കുമ്പോൾ തന്നെ കൈ വിറച്ചു പോവുക പക്ഷേ ഞാൻ അങ്ങ് പറഞ്ഞകൊണ്ട് ഞാൻ അനുസരണയുടെ കീഴ് മാത്രം എഴുതുകയാണ് ഇനി എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് സംഭവിച്ചതിനെക്കുറിച്ച് വെപ്രാസ്യാമ എഴുതുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈശോ യപുരാശ്യാമ്മയ്ക്ക് കാണപ്പെട്ടൊരവസരത്തിൽ ഈ കത്ത് താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണാം യപ്രാസ്യാമ്മയോട് ഈശോ പറയുകയാണ് മകളെ ഈ പിശാചിക്കൾ എൻ്റെ പക്കൽ വന്നിട്ട് പരാതി പറയുകയാണ് ഈ നാളുകളിൽ അതായത് ഈശോ അവരെ അനുവദിക്കാത്തത് കൊണ്ട് അവർക്ക് യഥേഷ്ടം യസേമയുടെ പക്കൽ പെരുമാറാനുള്ള അനുവാദം കൊടുക്കാത്തത് കൊണ്ടാണ് യപ്രാസേമ ഇപ്പോഴും ഇങ്ങനെ ഒരു വിശുദ്ധിയിൽ നിലനിൽക്കുന്നത് അവിടെ തനി നിറ ഇതൊന്നുമല്ല അവളെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കാനായിട്ട് വീഴിക്കാനായിട്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്താ ഞങ്ങളപ്പോൾ കാണിച്ചാലും അവിടെ തനി നിറം എന്താണെന്ന് ഇങ്ങനെ ഈശോയുടെ ഭക്രൂർ വന്നിട്ട് പിശാചിക്കളെ പരാതിപ്പെടുകയാണ് ഇപ്പ്രസ്യമുള്ള വാക്കുകൾ ഇങ്ങനെയാണ് മകളെ നിൻ്റെ കന്യാവ്രതത്തിന് മറുത്തുള്ള പരീക്ഷയ്ക്കു മുൻപിൽ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാകുന്നു അന്നത്തെ നിൻ്റെ യുദ്ധത്തിൽ നീ ജയിച്ചത് എന്നവർ സങ്കടം പറയുന്നു പിശാചിക്ക സങ്കടം പറയുന്നു അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈശോ പറയുകയാണ് കൊള്ള മകളെ ഒരു ഞെടുക്കുന്ന കാര്യം ഈശോ പറയാൻ പോകുന്നത് അവർ ആയതും നിന്നോട് ചെയ്യുന്നതിനും അവരുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും നിന്ന് പ്രവർത്തിക്കുന്നതിനും നിൻ്റെ ശരീരത്തെ അവർക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു ഇതൊരു വളരെ കടന്ന ഒരു അനുവാദമാണ് ഈശോ കൊടുക്കുന്നത് കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എപ്രാസ്യാമോട് ചോദിക്കാതെ തന്നെ ഈശോ ഈ അനുവാദം പിഷാദികൾ കൊടുത്തു കഴിഞ്ഞു അത് ശരിയാണോ മര്യാദയാണോ ചിലപ്പോൾ നമുക്ക് ചിന്ത വരാം പക്ഷേ പ്രാസ്വാമി ആരാണ് തന്നെ തന്നെ മുഴുവനായിട്ട് ഈഷ് വയ്ക്കേപ്പിച്ച് കൊടുത്തിയയാളാണ് സമ്പൂർണ്ണമായിട്ട് സ്വയം സമർപ്പിച്ച ആളാണ് തൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും അരൂപിയും എല്ലാം ദൈവത്തിനോട് സമ്പൂർണ്ണമായിട്ട് അടിയറ വെച്ച് എഴുതി കൊടുത്താണ് നമ്മളൊരു സ്ഥലമൊക്കെ എഴുതി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് കുഴി കുഴിക്കണോ കിണർ കൊത്തണോ കെട്ടിടം പണിയണോ വാഴ വെക്കണോ റബർ വെക്കണോ തീരുമാനിക്കുന്ന ആരാ എഴുതി കൊടുത്ത എഴുതിക്കൊടുത്തയാളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എഴുതി വാങ്ങിച്ച വാങ്ങിച്ചയാളിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് സർവ്വ സ്വാതന്ത്ര്യത്തിൽ എഴുതി കൊടുക്കുക അതുകൊണ്ട് എഴുതിയ സ്ഥലം വാങ്ങിച്ചു കഴിയുമ്പോൾ പിന്നെ നേരത്തെ ആ ഉണ്ട ഉടമസ്ഥനായിരുന്ന വ്യക്തി വെച്ച വാഴയോ ഡ്രബ്ബറോ ഒക്കെ ചിലപ്പോൾ അവിടെ പറിച്ചു കളഞ്ഞിട്ട് കുഴി കുത്തിയെന്നു വരും കണ്ട് കുഴിച്ചിരുന്നു വരും അല്ലെങ്കിൽ കിട്ടാൻ പഴയെന്ന് വരും അത് ചോദിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞ പോലെ സമർപ്പിതരാകുന്ന വ്യക്തികൾ തങ്ങളെ തന്നെ ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് എഴുതി കൊടുക്കുന്നവരാം വ്രതമെടുത്ത് നിത്യവ്രതം തീരെഴുതി കൊടുക്കുകയാണ് എഴുതി ഒപ്പ് വെച്ച് അടുത്താരയിൽ കൊണ്ട് വെച്ച് കൊടുക്കുകയാണ് എൻ്റെ മുഴുവൻ എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങൾ എനിക്കുള്ള എല്ലാം ഇതിനങ്ങേക്കായിട്ട് വിട്ടുതരുന്നു അങ്ങനൊരു വ്യക്തി എഴുതി കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യ അനുവാദവും ദൈവത്തിന് കിട്ടുന്നുണ്ട് ഈശോയ്ക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഇവിടെ വചനം പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ പരീക്ഷ ശക്തിക്ക് അതീതമായ പരീക്ഷകൾ ഉണ്ടാകാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും ആത്മീയമായിട്ട് വളർന്ന് കയറി വരണം ദൈവത്തിന് മഹത്വം ഉണ്ടാക്കാത്തക്ക നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം ദൈവത്തിൻ്റെ ആഗ്രഹം ഈ വിശാചൻ്റെ പരീക്ഷകൾ ദൈവത്തിൻ്റെ പരീക്ഷ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നമുക്കതേക്കുറിച്ച് പിന്നീട് അവർ ചിന്തിക്കാനായിട്ടായിരിക്കും നല്ലത് എങ്കിൽ പോലും പിശാച്ച് നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് പ്രലോഭനം തകർത്തെടുക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമാകും ചെയ്യുന്നത് ദൈവവും നമ്മളെ പരീക്ഷിക്കും അത് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പരീക്ഷ ഇടുന്നത് വിദ്യാർത്ഥികൾ നല്ല മാർക്ക് മേടിച്ച് ഫുൾ എ പ്ലസ് വാങ്ങിച്ച് ജയിക്കാൻ പരീക്ഷ എഴുതണം പരീക്ഷയില്ലേ പറ്റുകയല്ല പരീക്ഷയിലൂടെയാണ് ജയിച്ച് കയറി അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുന്നത് ദൈവം അപ്രാഹത്തെ പരീക്ഷിച്ചു നമുക്ക് കാണാൻ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അതിലൂടെയാണ് അവർ വലിയ പുതിയ തരങ്ങളിലേക്ക് ഉയരുന്ന ആത്മീയമായിട്ട് അപ്പോൾ ദൈവവും പരീക്ഷയിടും ദൈവം പരീക്ഷയിടുന്ന ജയിപ്പിക്കാനാണ് സാത്താൻ പരീക്ഷ പ്രലോഭനമായിട്ട് ഇടുന്നത് വീഴിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അല്പം കൗതുകകരമായൊരു വസ്തു എന്ന് വെച്ചാൽ ദൈവമിടുന്ന പരീക്ഷയിൽ ചില അവസരങ്ങളിൽ പരീക്ഷകനായിട്ട് സാത്താനും കടന്നു വന്നെന്ന് വരാം സാത്താൻ ചിലപ്പോൾ കടന്നു വരും പരീക്ഷ ഇടുന്ന ആളായിട്ട് അതിൻ്റെ എക്സിക്യൂട്ടറായിട്ട് എന്ന് പറയാൻ സാധ്യതയുണ്ട് അത് ദൈവം അനുവദിക്കുന്നതാണ് അപ്പോൾ സാത്താൻ അങ്ങനെ കടന്നു പോകുന്ന പരീക്ഷ വല്ലോഭനം ഇട്ടാലും ആ ദൈവം അനുവദിക്കുന്ന പരീക്ഷയിൽ ഈ വ്യക്തി സാത്താനെ തോൽപ്പിച്ചുകൊണ്ട് ജയിച്ച് കയറി വരും എന്നുള്ളത് ദൈവം കാണുന്നിടത്താണ് അങ്ങനെയുള്ളൊരു പരീക്ഷ ഇടുക കാലിലൂയ 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 അപ്പോൾ സമ്പൂർണ്ണ സമർപ്പിതയായ ഉപ്രാസ്യാമ്മയുടെ ശരീരത്തെയും ജീവിതത്തെയും സാത്താൻ്റെ മുമ്പിലേക്ക് തുറന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഈ ശങ്കയൊന്നും വിചാരിച്ചില്ല അങ്ങനെ എപ്പിരാസിയാമ്മയുടെ ആത്മീയ ചേട്ടയും ദേവസ്നേഹവും വിശുദ്ധിയുടെ കരുത്തും എല്ലാം പ്രാർത്ഥന വഴിയുടെ പ്രഭാപനം എടുക്കുന്ന രീതിയല്ല ഈശോയ്ക്ക് ബോധ്യപ്പെട്ടതായതുകൊണ്ട് അവിടെ ഈശോ അങ്ങ് ചെയ്തു ഇതൊരു എപ്പറാസിയോട് പറയുകയാണ് കൊള്ളാമ്പാളെ അതുകൊണ്ട് അവർ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ അതിനും കൂടെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോഴേക്ക് എപ്പറാസി അമ്മ പിതാവെ ദൈവനിരമസം ഉണ്ടെങ്കിൽ ഇത് ഒഴിച്ചു തരണമെന്ന് പല പ്രാവശ്യം തന്നോട് ഞാൻ അപേക്ഷിച്ചു അനുവിധം എഴുതുകയാണ് ഞാൻ ഈശോട് പറഞ്ഞത് ഒഴിവാക്കിത്തരണേ തരണേ അങ്ങനെ ചെയ്യരുതേ വിട്ട് കൊടുക്കരുതേ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ താൻ ഈശോ പറഞ്ഞു ഇപ്രാസിയ ഈ പരീക്ഷ നീ സഹിക്കുന്നത് ദൈവതിരമനസ്സായിരിക്കുന്നു ആയതിനാൽ നീ സഹിച്ചേ മതിയാവൂ നീ ഇതിലൂടെ കടന്നു പോകണമെന്നുള്ളത് എൻ്റെ തിരീഹിതമാണ് പിന്നെ ഇപ്രാസിയ പറഞ്ഞെങ്കിലും സ്വീകരിക്കുകയാണ് എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണ് എൻ്റെ ഈ ഉത്തരത്തിൽ ഞാൻ വളരെ കരഞ്ഞിപ്പോയി പിതാവ് എങ്കിലും എൻ്റെ രക്ഷിതാവേ പാവപ്പെട്ട നിൻ്റെ അടിയാട്ടിയായി ഞാൻ നിൻ്റെ നിരവനശം നിറവേറ്റതിന് ആസ്തമായിരിക്കുന്നു നീ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു അങ്ങനെ ആ ഒരു പരീക്ഷയുടെ അനുഭവത്തിലേക്ക് എപ്രാസ്യമേ കടന്നു വരികയാണ് ആ താഴെ നമ്മൾ തുറന്ന് വായിച്ചു വരുമ്പോൾ കാണാം നരക പിശാചുക്കളുടെ കഠിന പ്രവൃത്തിയാൽ പെട്ടെന്ന് വാവ് ഇട്ട് ഞാൻ നിലവിളിച്ചു പോയി അതുപോലെ ഇങ്ങനെ ഈ രീതിയിൽ ഉപദ്രവിക്കുകയാണ് ഉറച്ചത്തിൽ നിലവിളിച്ച് അപ്പോഴ ഈശോ ഇങ്ങനെ കുരിശിക്കിടന്ന് ചോര ഒഴുകുന്ന മുറിവുകളെ നിറഞ്ഞ് ഇങ്ങനെ വേദന കൊണ്ട് പുളയുന്ന അവസ്ഥയിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് കാണപ്പെട്ട ദർശനം കൊടുക്കുകയാണ് എന്നിട്ട് ഈശോ എപ്പറച്ചിൽ പറയുകയാണ് മോളെ നീ ധൈര്യമായിരിക്കണം എൻ്റെ പീഡാസഹനത്തെ ഓർത്തെ അവിടെ നിൻ്റെ ക്ലേശ ബുദ്ധിമുട്ടോ കണ്ടുകൊണ്ട് നീ മനസ്സ് മടുക്കരുത് നീ ധൈര്യമായിരിക്കണം ഇതുമായി ശക്തിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശക്തിപ്പെടുത്തി നിൽക്കുമ്പോൾ വീണ്ടും ഈ പോരാട്ടം തുടരുകയാണ് അപ്പോൾ അവിടെ ഈശോയുടെ സാന്നിധ്യം മാത്രമല്ല പശുത്തി അമ്മയുടെ സാന്നിധ്യം ഉണ്ട് നെപ്രാസി അമ്മയുടെ ഈ കുറിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഈ പോരാട്ടം മുന്നോട്ട് നീങ്ങുമ്പോൾ വീണ്ടും ഓരോ കഠിനത പിശാചിക്കൾ ചെയ്ത സമയം പശുത്തി അമ്മ മകനെ ഇനി മതി എന്ന രണ്ട് പ്രാവശ്യം അപേക്ഷിച്ചത് ഞാൻ കേട്ടു എപ്രാസമ്മ എഴുതിയിരിക്കുകയാണ് അപ്പോൾ പശുത്തി അമ്മ അവിടെയുണ്ട് പിശാചിക്കളി ഇതുപോലെ ആയിട്ട് എപ്രാസിയെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ ജനിക്കുന്നത് കണ്ടപ്പോൾ പശുതി അമ്മ ഈശോട് പറഞ്ഞു മോനെ മതി മതി നിറത്ത് നിങ്ങളുടെ ഓടിച്ച് വിട് പാവ കൊച്ചു കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ അങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് എപ്രാസമ കേട്ടു എന്ന് എഴുതിയിരിക്കുകയാണ് അത് അമ്മ പറയുന്നത് മാത്രമല്ല മറുപടി ഈശോ പറയുന്നത് എപ്രാസമ്യം കേട്ടു അതിവിടെ എപ്രാസമ എഴുതിയിരിക്കുകയാണ് ഈശ്വര മറുപടി ഇതാണ് അമ്മേ അവർ തന്നെ തോറ്റു പോകട്ടെ കുറെക്കൂടി കഴിയുമ്പോൾ തീർന്നു പോകും എന്ന് താൻ ഉത്തരിച്ചു എന്ന് എപ്രാസമ്യം എഴുതുകയാണ് അപ്പോൾ വിശുദ്ധത്തി അമ്മ ഈ അവസ്ഥ കണ്ട് ഉള്ള് അലിഞ്ഞിട്ട് മതി മോനെ മതിയെന്ന് ഈശോയോട് പറയുമ്പം ഈശോ പറയുന്നത് നൃത്തിയാക്കാം എന്നുള്ളതല്ല വിശ്വ ഓടിച്ചു വിട്ടേക്കാം എന്നുള്ളതല്ല അമ്മേ അല്പം കൂടെ അല്പം കൂടെ ഇപ്പോൾ തന്നെ തീർന്നു പോകും അവർ തന്നെ തോറ്റ് പിന്മാറട്ടെ അതിലൂടെയാണ് ആ പ്രലോഭനത്തിൻ്റെ അവസ്ഥ പൈസപ്പെട്ട അവസ്ഥ പൂർത്തീകരിക്കപ്പെടേണ്ടത് എന്നിട്ട് വീണ്ടും അത് മുന്നോട്ട് അല്പം കൂടെ നീങ്ങി കുറേ കഴിഞ്ഞ് എത്രയായിരത്തി നോക്കിയിട്ടും ഈ പിശാചിക്കൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജയിക്കാൻ പറ്റുന്നില്ല അവസാനം അവർ വിളിച്ച് പറയുകയാണ് ഞങ്ങൾ തോറ്റു തോറ്റു ഒന്നും ചെയ്യാനുള്ളത് ഞങ്ങൾ പരായപ്പെടുന്ന പറയും വിട്ടു ഈശ അവരെ ആട്ടി ഓടിക്കുന്നതായിട്ടൂടെ ഈ പ്രാവശ്യം പറയുകയാണ് ഞാൻ ഈ ഒരു സംഭവം ഇവിടെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ ഇതൊക്കെ അവിടെ വിശ്വസനീയമായ സംഭവമാണെന്ന് ഓർമ്മിക്കണം ഒന്നാമത് ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഈ പിശാചുക്കൾ യപ്രാസ്യാമ്മയെ ഉപദ്രവിക്കുമ്പോൾ ഈശോ പിശാചുക്കളെ നേരിട്ട് അഭിമുഖീകരിക്കുന്നില്ല തൊട്ടുപോകരുത് പൊക്കോണം എൻ്റെ സമർപ്പിതയാണ് എൻ്റെ മോളാണ് വിശുദ്ധയായ വ്യക്തിയാണ് ഒരു പിശാചി ഇവിടെ അടുത്ത് വരാൻ പാടില്ല എന്നൊരു നിലപാടല്ല ഈശോ എടുക്കുന്നത് മറിച്ച് യപ്രാസ്യാമ്മ തൻ്റെ പ്രാർത്ഥന വഴി കരുത്തെടുത്തുള്ള ഈശോ നടക്കുന്ന ആരും ബോധ്യങ്ങൾക്കനുസരിച്ചുള്ള പോരാട്ടം വഴി പിശാചിക്കളെ പരാജയപ്പെടുത്തണം എന്നാണ് ഈശോ തിരുമനസ്സായിരിക്കുന്നത് ദൈവത്തിന് ലിഖിതമായിരിക്കുന്നത് വേറെ വാക്കുകൾ പറഞ്ഞാൽ ഇതൊരു മാതൃകയായിട്ടൊന്ന് വെക്കുക വേറെ വാക്കുകൾ പറയുമ്പോൾ ദൈവം ഒരിക്കലും പൈശാചിക ശക്തികളെ സാന്നിധ്യങ്ങളെ നേരിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നില്ല മറിച്ച് പൈശാചിക അരുവികൾ നമുക്കെതിരെ ആക്രമിക്കുമ്പോൾ ദൈവം തൻ്റെ ശക്തി നമുക്ക് തരും ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പ്രാർത്ഥന വഴി വിശദമായ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് ആ ശക്തിയുടെ കരുത്തോടെ വചനത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാക്കാനെതിരെ പൊരുതണം അപ്പം നമ്മിൽ നിറയുന്ന ദൈവിക ശക്തിയും നമുക്കെതിരെയുള്ള പരിശക്തി തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി നേരിട്ടല്ല ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് വിശാദത്തിനെതിരെ തിരിഞ്ഞാൽ ഒരൊറ്റ നിമിഷത്തിൻ്റെ ഒരു ശകലം പോലും വേണ്ട സാത്താൻ അവൻ്റെ സക്കല അരൂപികളും ഇല്ലെന്നായിപ്പോകും കാരണം ദൈവം സ്രഷ്ടാവാണ് അവിടുന്ന് വേണ്ട ഇല്ലെന്നാകട്ടെ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ മതി അപ്പോൾ തീർന്നു പോകും ദൈവം അങ്ങനെ ചെയ്യുന്നില്ല കാരണം ദൈവം തന്നെ കുറെ സ്വാതന്ത്ര്യ മാലാഹമാർക്ക് തിന്മയിലേക്ക് പോകാനും നന്മയിലേക്ക് ചെയ്യാനും തിന്മ ചെയ്തു എന്നതിൻ്റെ പേരിൽ ദൈവം അവരെ ഇല്ലെന്നാക്കുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മളിത് നമ്മുടെ ആത്മജീവിതത്തിൽ ആഴപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ദൈവം സർവശക്തനാണ് ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ സാധാരണ വിശാചികൾ ഒന്നുമല്ല പക്ഷേ അത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ മറിച്ച് ദൈവം നേരിട്ട് വിശാചുക്കളെ ഒരിക്കലും കീഴ്പ്പെടുത്തുന്നില്ല ദൈവത്തിൻ്റെ ശക്തി നാം ഓരോരുത്തരും നമ്മുടെ ജീവിതവും ആത്മീയ പരിശ്രമവും വഴി നമ്മിലേക്ക് ഡൗൺലോഡ് ചെയ്ത് നിറച്ചെടുക്കുന്ന ആ ശക്തി അതാണ് ഇവിടെ ഈ തിന്മയുടെ അരുവികളെ തോൽപ്പിക്കാനിട അപ്പോൾ ഞാനെന്ന വ്യക്തിയുടെ ആത്മീയ ബോധ്യവും എൻ്റെ വിശുദ്ധമായ ജീവിതവും എൻ്റെ പ്രാർത്ഥനാ ചിട്ടയും അനുസരിച്ച് മാത്രമേ എനിക്കെതിരെ വരുന്ന പൈശാചിക അരുവികളെ പ്രതിരോധിക്കാനും തോൽപ്പിച്ചോടിക്കാനും ജയിക്കാനും എനിക്ക് സാധിക്കുകയുള്ളൂ നമുക്കതിൻ്റെ ബാക്കി ഒരേ സെഷനിൽ ചിന്തിക്കാം കാലു ലൂയ കാലു ലൂയ നല്ല ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം കർത്താവായ ദൈവമേ പൈസ തോൽക്കാ സഭയിൽ എളിയ ദാസന് അങ്ങ് അനിഞ്ഞു നരകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേകത്തിലും അധികാരത്തിലും അങ്ങുടെ മക്കളുടെ മേൽ അങ്ങോട്ട് ആശീർവാദാസം നൽകുന്നു കർത്താവ് ഈശ്വമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സംരക്ഷണവും അദ്ദേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശി കായിക്യസ്തുതി ആയിരിക്കട്ടെ